ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് കുയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സംയുക്ത സമ്മേളനത്തെ രാവിലെ 10-ന് അഭിസംബോധന ചെയ്യും. പ്രകൃതി സൌഹൃദ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ശില്പശാല ഇന്ന് കൊച്ചിയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്യും. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്ത് നിന്നും ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് ഇന്ന്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഗെയിംസിന് ഇന്ന് തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം പശ്ചിമബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സംയുക്ത സമ്മേളനത്തെ രാവിലെ 10-ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് സമ്മേളനം. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ, കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു എന്നിവരും സമ്മേളനത്തിൽ സംസാരിക്കും. നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനാവശ്യമായ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും ലളിതവും സൌകര്യപ്രദവുമായ നീതി ലഭ്യമാക്കുന്നതിന് ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുന്നതിനുമാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒത്തുചേരുന്ന സമ്മേളനം. ഇതിനു മുമ്പ് 2016-ലാണ് സമ്മേളനം നടന്നത്. കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പ്രകൃതി സൌഹൃദ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ശില്പശാല ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത് തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. കൊച്ചി കപ്പൽശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സർബാനന്ദ സോനോവാൾ നിർവഹിക്കും. തുറമുഖത്തെ മട്ടാഞ്ചേരി വാർഫിൽ വികസിപ്പിക്കുന്ന റോറോ ജെട്ടിയുടെ നിർമ്മാണോദ്ഘാടനവും കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ലോഗോയും അദ്ദേഹം അനാവരണം ചെയ്യും. കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന 50 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ശാന്തനു താക്കൂർ, മന്ത്രി വി ശിവംകുട്ടി തുടങ്ങിയവർ സംബന്ധിക്കും. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവലാതികൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോൺ ബർല ആവശ്യപ്പെട്ടു. ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷന്റെ സെന്റിനറി ആഘോഷങ്ങളുടെ സമാപന യോഗം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ സംഭാവനകളാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ രാജ്യത്തിന് നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ക്ഷേമത്തിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്ത് പദ്ധതികൾ സമർപ്പിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ജോൺ ബർല വ്യക്തമാക്കി. കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ സോമശേഖർ രാജുവിനെ നിയമിച്ചു. അദ്ദേഹം നാളെ ചുമതലയേൽക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കരസേനയുടെ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ ജനറലാണ് സോമശേഖർ രാജു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കിയിൽ ചെറുകിട കുടിവെള്ള പദ്ധതികളുടെയും ഭൂജല സംപോഷണ പദ്ധതികളുടെയും പൂർത്തീകരണ പ്രഖ്യാപനവും ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണങ്ങളിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശുചിത്വ മിഷൻ ഡയറക്ടർക്കും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും അടിയന്തര നിർദ്ദേശം നൽകിയതായി മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. വൃത്തിഹീനമായ പൊതു ശുചിമുറികളെ സംബന്ധിച്ച പരാതി അറിയിക്കാൻ നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് 25-ഓളം പൊതു ശുചിമുറികളെക്കുറിച്ച് പരാതി ലഭിച്ചതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് നിന്നും ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഹജ്ജ് കമ്മിറ്റി മുഖേന പങ്കെടുക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് ഇന്ന്. ഉച്ചയ്ക്ക് 12-ന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നറുക്കെടുപ്പ് നിർവഹിക്കും. ഈ വർഷം ലഭിച്ച 10,565 അപേക്ഷകളിൽ കേരളത്തിന് ലഭിച്ച കോട്ടയായ 5,747 സീറ്റുകളിലേക്കാണ് നറുക്കെടുപ്പ്. ആകെ അപേക്ഷകരിൽ 1,694 പേർ സ്ത്രീകളുടെ വിഭാഗത്തിലും 8,861 പേർ ജനറൽ വിഭാഗത്തിലുമാണ്. അവസരം ലഭിച്ചവരുടെ മൊബൈൽ നമ്പറിലേക്ക് സന്ദേശമയക്കും. ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലൂടെയും നറുക്കെടുപ്പ് വിവരം അറിയാം. കോഴിക്കോട് കടലുണ്ടി പക്ഷി സങ്കേതം നടപ്പാത പദ്ധതിക്കായി 1,44,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടിയിലേത്. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും വേഗം നടപ്പാത പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പിന്റെയും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാർ ഫ്ളവർ ഷോ നാളെ ആരംഭിക്കും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 10 ദിവസങ്ങളിലായി രാവിലെ 9 മുതൽ രാത്രി 8:30 വരെ മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഫ്ളവർ ഷോ. മൂന്നാറിലെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനം പൂക്കളും മേളയിൽ പ്രദർശിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യമേള, സെൽഫി പോയിന്റ്, സൈക്കിൾ റാലി, കലാപരിപാടികൾ, വിപണനശാലകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. തെലങ്കാനയിൽ ഇരുനില കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചു. യാദാദ്രി ബോംഗിർ ജില്ലയിൽ 35 വർഷം പഴക്കം ചെന്ന കെട്ടിടം ഇന്നലെ വൈകുന്നേരമാണ് തകർന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റും സഞ്ചരിച്ച വ്യക്തികളുടെ ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിച്ച കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ലൈസൻസും പെർമിറ്റും റദ്ദാക്കുന്നത്. വാഹനങ്ങൾ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കേ ഇന്ത്യയ്ക്ക് മുകളിൽ നിലകൊള്ളുന്ന ന്യൂനമർദ്ദപാത്തിയുടെയും കിഴക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെയും സംയോജന സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഗെയിംസ് ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5:30 മന്ത്രി വി അബ്ദുറഹ്മാൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്. 14 ജില്ലകളിൽ നിന്ന് 7,000-ഓളം കായിക താരങ്ങൾ ഗെയിംസിൽ പങ്കെടുക്കും. 24 മത്സര ഇനങ്ങളാണ് പ്രഥമ കേരള ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 14 ഇടങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായ ബോക്സർ മേരി കോമിന് മന്ത്രി കെ എൻ വേണുഗോപാൽ അവാർഡും മന്ത്രി ആന്റണി രാജു പ്രശസ്തി പത്രവും സമ്മാനിക്കും. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ ജേതാക്കളായ പി ആർ ശ്രീജേഷിനെയും രവികുമാർ ദഹിയയെയും ബജ്രംഗ് പുനിയയെയും ചടങ്ങിൽ ആദരിക്കും. മലയാളി ഒളിമ്പ്യന്മാരായ സാജൻ പ്രകാശും കെ ടി ഇർഫാനും എലെക്സ് ആന്റണിയും എം പി ജാബിറും ആദരം ഏറ്റുവാങ്ങും. ഒളിമ്പിക് അസോസിയേഷന്റെ മാധ്യമ അവാർഡുകൾ പ്രതിപക്ഷ നേതാവ് വി डी സതീഷൻ സമ്മാനിക്കും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വർണ്ണശബളമായ റാലി നടക്കും. വൈകിട്ട് 4:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് റാലി ആരംഭിക്കുക. കായിക താരങ്ങളും വിവിധ അസോസിയേഷൻ ഭാരവാഹികളും കായിക പ്രേമികളും റാലിയുടെ ഭാഗമാകും. റാലി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സമാപിക്കും. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഗെയിംസിന്റെ ഭാഗമായ KOA എക്സ്പോയ്ക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. May 10 വരെ കനകക്കുന്നിൽ നടക്കുന്ന എക്സ്പോയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഉൽപ്പന്നങ്ങൾ അണിനിരത്തുന്ന 300-ഓളം സ്റ്റാളുകളുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം മറ്റന്നാൾ പശ്ചിമബംഗാളിനെ നേരിടും. ഇന്നലെ 2ാം സെമിയിൽ മണിപ്പൂരിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് പശ്ചിമബംഗാൾ ഫൈനലിലെത്തിയത്. കർണാടകയെ തോൽപ്പിച്ചാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി. കളി തുടങ്ങി 2ാം മിനിറ്റിൽ തന്നെ മണിപ്പൂരിന്റെ വല കുലുങ്ങി. സുജിത് സിംഗിന്റെ ലോങ് റേഞ്ച് ഗോളിലൂടെ ബംഗാൾ മുന്നിൽ. 7ാം മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും 2ാം ഗോളും വന്നു. ഇത്തവണ മുഹമ്മദ് ഫർദീൻ. ഗോളുകൾ തിരിച്ചടിച്ച് ഒപ്പമെത്താൻ മണിപ്പൂർ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും മികച്ച പ്രതിരോധ മധ്യനിരയുടെ ബലത്തിൽ ബംഗാൾ മണിപ്പൂരിന്റെ വെല്ലുവിളിയെ മറികടക്കുകയായിരുന്നു. 2ാം പകുതിയിൽ ദിലീപ് ഓർവനാണ് ബംഗാളിന്റെ 3ാം ഗോൾ നേടിയത്. ഇനി തിങ്കളാഴ്ച ഇന്ത്യൻ ഫുട്ബോളിലെ 2 പവർ ഹൌസുകളായ കേരളവും ബംഗാളും തമ്മിൽ കപ്പിന് വേണ്ടിയുള്ള ക്ലാസിക് ഫൈനൽ. ഒടുവിൽ 2018 കൊൽക്കത്തയിൽ സ്വന്തം കാണികളുടെ മുന്നിൽ കേരളത്തോട് തോറ്റതിന് മറുപടി നൽകാനുള്ള സുവർണാവസരം ബംഗാളിന് കൈവന്നിരിക്കുന്നു. പക്ഷേ മിന്നും ഫോമിൽ കളിക്കുന്ന ഒരുപിടി താരങ്ങളും ആർത്തിരമ്പുന്ന ഗാലറിയും കൂടെയുള്ളപ്പോൾ ഏത് കൊമ്പനെയും തളയ്ക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരളം. സുരേഷ് എടപ്പാൾ, മലപ്പുറം. IPL ക്രിക്കറ്റിൽ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിംഗ്സിനെ 20 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ലഖ്നൌ ഉയർത്തിയ 154 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് പഞ്ചാബിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എടുക്കാനേ ആയുള്ളൂ. മനിലയിൽ നടന്ന ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ചൈനയുടെ ബിഗ് ജിയാവോയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെയും ദൂരദർശൻ കേന്ദ്രത്തിന്റെയും പ്രോഗ്രാം മേധാവി കെ എം നരേന്ദ്രൻ സർവീസിൽ നിന്നും വിരമിച്ചു. 1988 തിരുവനന്തപുരം CBS നിലയത്തിൽ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം തൃശൂർ, കണ്ണൂർ, മഞ്ചേരി, ബറോഡ, കവരത്തി നിലയങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സംയുക്ത സമ്മേളനത്തെ രാവിലെ 10:00 അഭിസംബോധന ചെയ്യും. പ്രകൃതി സൌഹൃദ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ശില്പശാല ഇന്ന് കൊച്ചിയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്യും. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്ത് നിന്നും ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന്.